പുതുചരിത്രം കുറിക്കാൻ തയ്യാറെടുത്ത് യു എ ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നെയ്യാദി. ഏപ്രിൽ 28-നാകും നെയ്യാദിയുടെ ബഹിരാകാശം നടത്തം. അതേസമയം നെയ്യാദിയുടെ സുപ്രധാന ഗവേഷണ ഫലങ്ങൾ തിരികെ ഭൂമിയിൽ എത്തിച്ചു. ബഹിരാകാശ നടത്തം പൂർത്തീകരിക്കുന്ന ആദ്യ അറബ് യാത്രികനാകാനുള്ള തയ്യാറെടുപ്പിലാണ് സുൽത്താൻ അൽ നെയ്യാദി. ഏപ്രിൽ 28-നാണ് നെയ്യാദി ചരിത്ര ദൌത്യം പൂർത്തീകരിക്കുക. ചരിത്ര നിമിഷം പൂർത്തീകരിക്കുന്നതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി നടത്തുന്ന 10-ാമത്തെ രാജ്യമായി യു എ മാറും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ബാഹ്യഭാഗത്ത് നിശ്ചയിച്ചിരിക്കുന്ന ജോലിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബഹിരാകാശ നടത്തം. സാധാരണയായി 5 മുതൽ 8 മണിക്കൂർ വരെയാണ് ബഹിരാകാശ നടത്തം നീണ്ടു നിൽക്കുക. 1998 ഡിസംബർ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 259 ബഹിരാകാശ നടത്തങ്ങളാണ് നടന്നത്. അതേസമയം നെയ്യാദിയുടെ സുപ്രധാന ഗവേഷണ ഫലങ്ങൾ തിരികെ ഭൂമിയിൽ എത്തിച്ചു. സ്പേസ് എക്സിന്റെ 27-ാമത് ഡ്രാഗൺ കാർഗോ ദൌത്യത്തിൽ ഗവേഷണ സാമ്പിളുകൾ ഭൂമിയിൽ തിരികെ എത്തിക്കാനായി. ഗവേഷണ ഫലങ്ങൾ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സുൽത്താൻ അൽ നെയ്യാദി ട്വീറ്റ് ചെയ്തു. തക്കാളി കൃഷി, അഗ്നിസുരക്ഷ, ധമനികളുടെ വിശകലനം അടക്കമുള്ള പരീക്ഷണങ്ങളാണ് പൂർത്തീകരിച്ചത്. ചില സാമ്പിളുകൾ സംരക്ഷിക്കുന്നതിനായി -80 ഡിഗ്രി സെൽഷ്യസ് ലബോറട്ടറി ഫ്രീസറിലാണ് സൂക്ഷിച്ചതെന്നും സുൽത്താൻ അൽ നെയ്യാദി വ്യക്തമാക്കി. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണത്തിന് ഗണ്യമായ സംഭാവനയാണ് സുൽത്താൻ അൽ നെയ്യാദിയും സംഘവും നൽകിയതെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം അറിയിച്ചു. വേൾഡ് വിഷൻ, ദുബായ്. Thank you.